നമസ്കാരം. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന്റെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തുവരുന്നു. ഗർഭിണിയായ യുവതിക്ക് ഗർഭാവസ്ഥയിൽ കൊടുക്കാൻ പാടില്ലാത്ത ഗുളിക നൽകി ഗർഭം അലസിപ്പിച്ചതായി അതീവ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു. കഴക്കൂട്ടം വടക്കും ഭാഗം മുറിയിൽ ജാഫർ മൻസലിൽ ജാഫർ ഖാന്റെ ഭാര്യ സനൂജയാണ് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിക്കും ഗൈനക്കോളജിസ്റ്റിനുമെതിരെ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെടുത്തി എന്ന് മാത്രമല്ല, അബോർഷൻ നടത്തിയ ശേഷം ഗർഭപാത്രത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ അമ്മയുടെ ജീവൻ പോലും അപകടത്തിലാകും വിധം ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് സമർപ്പിച്ച പരാതിയിൽ ഇത് വിശദമായി പറയുന്നുമുണ്ട്. ജാഫറും ഭാര്യയും പറയുന്നത് കേൾക്കാം. എല്ലാവരും ഒരുപാട് സന്തോഷിച്ചതാണ്, എന്റെ കുഞ്ഞ് സന്തോഷിച്ച. പക്ഷെ അതെല്ലാം ഈ മാഡം തല്ലിക്കേൽപ്പി കഴിഞ്ഞു. എൻ്റെ അടുത്ത് ഒരാഴ്ചയെങ്കിലും അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറയാമായിരുന്നു. ഞാൻ അത്രയ്ക്ക് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, മാഡം എനിക്ക് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്, എനിക്ക് ഉറപ്പാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. പാടെ അവരങ്ങ് അവഗണിച്ച് കളഞ്ഞത്. ഞാൻ അനുഭവിച്ച വേദനയായാലും എന്ത് കാര്യമായാലും ഇനി ഒരുത്തർക്ക് ഇതേപോലെ അവരുടെ കൈകൊണ്ട് സംഭവിക്കാൻ പാടില്ല. എൻ്റെ ചോദ്യം സാധാരണക്കാർ ചോദ്യമാണ്, എന്തടിസ്ഥാനത്തിലാണ് എൻ്റെ പെണ്ണ് ഗർഭിണിയായിരുന്ന പെണ്ണ് ഞാൻ ഗർഭിണിയല്ല എന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് തന്നു? എന്തടിസ്ഥാനത്തിലാണ് ഈ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കഴിച്ചുകൂടാത്ത ഈ വെൽനോർ 10 mg എന്ന് പറഞ്ഞ ഗുളിയ കഴക്കൂട്ടം ഏജ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് എലിസബത്ത് ലക്ഷ്മി ജോൺ നിർദ്ദേശിച്ചു? എന്തിനാ ഗുളി എൻ്റെ പെണ്ണിനെ കഴിപ്പിച്ച് എൻ്റെ പെണ്ണിൻ്റെ ഉള്ളിൽ കിടന്ന കുഞ്ഞിനെ നശിപ്പിച്ചു? പ്രഗ്നൻസി കിറ്റിലൂടെ സ്വയം പരിശോധന നടത്തി ഗർഭിണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ സനൂജ 2022 ഇക്കഴിഞ്ഞ നവംബർ 3 കഴക്കൂട്ടത്തെ എജെ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് രശ്മി ജോണിനെ കാണാനെത്തുകയായിരുന്നു. എന്നാൽ താൻ ഗർഭിണിയാണ് എന്നത് ശാരീരിക അസ്വസ്ഥതകളുടെയും ലക്ഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു പറഞ്ഞുവെങ്കിലും യൂറിൻ ടെസ്റ്റിൽ നെഗറ്റീവ് ആയതിന്റെ പേരിൽ മാത്രം വിശദമായ പരിശോധനകളൊന്നും നടത്താതെ താൻ ഗർഭിണിയല്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് ഗർഭിണികൾക്കോ മുലയൂട്ടുന്ന അമ്മമാർക്കോ കഴിക്കാൻ പാടില്ലാത്ത വെൽനോർ 10 mg നൽകി എന്നാണ് പറയുന്നത്. അതുമൂലം ഗർഭസ്ഥ ശിശു നഷ്ടപ്പെട്ടു എന്നാണ് സനൂജയും ഭർത്താവ് ജാഫറും ആരോപിക്കുന്നത്. നവംബർ 3, അതിന് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വൈഫ് ഗർഭിണിയാണെന്ന് തോന്നി, അതിന് ലക്ഷണമെല്ലാം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് പ്രഗ്നൻസി കാർഡ് വാങ്ങിച്ച് പരിശോധിച്ചതിന് പ്രകാരം പോസിറ്റീവായിരുന്നു. ആ കാർഡും കൊണ്ട് പ്രഗ്നൻറ്റ് ഉറപ്പിക്കാൻ വേണ്ടി കഴക്കൂട്ടെ ഏജ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റ് എലിസബത്ത് ലക്ഷ്മി ജോൺ മാഡത്തിനെ കാണാൻ വന്നു. ആ സമയത്ത് അവർ യൂറിൻ എടുത്ത് എൻ്റെ വൈഫിൻ്റെ യൂറിൻ എടുത്ത് പരിശോധിച്ചിട്ട് അവിടുത്തെ ഫലം വന്നു. അവിടുത്തെ ലാബ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ നെഗറ്റീവായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വെൽനോർ 10 mg എന്ന് പറഞ്ഞ ഗുളിയെ തന്നു. അപ്പോൾ അതിനുമുമ്പ് എൻ്റെ വൈഫും ഞാനും ഒരുപാട് തർക്കിച്ചു, എൻ്റെ പെണ്ണ് ഗർഭിണിയാണ്. അവളും പറഞ്ഞു ഞാൻ ഗർഭിണിയാണ്, ഇതിനു മുമ്പ് പ്രസവിച്ച സമയത്തും ഗർഭിണിയായ സമയത്തും ഇതേപോലെ ലൈറ്റായിരുന്നു പ്രഗ്നൻസി കാർഡിൽ സെക്കൻഡ് ലൈൻ. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത സമയത്ത് പോസിറ്റീവായിട്ട് കയറി വന്നു. അതെല്ലാം ഒരുപാട് തർക്കിച്ചിട്ടും ഡോക്ടർ എന്തോ ഒരു മനഃപൂർവ്വം തരുന്ന പോലെ വെൽനോർ 10 mg എന്ന ഗുളിയെ തന്നു. ആ ഗുളിയെ കഴിച്ചതിന് ശേഷമാണ് വയറുവേദനയും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ കടയ്ക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. കടയ്ക്കൽ ഹോസ്പിറ്റലിൽ കാണിച്ച് സ്കാൻ ചെയ്ത സമയത്ത് 6 ആഴ്ചയോളം അവൾക്ക് 5 ആഴ്ചയോളം ഗർഭിണിയായിരുന്നു. 4 ആഴ്ചയും 6 ദിവസവും, അതായത് 5 ആഴ്ച പ്രഗ്നൻ്റ് ആയിരുന്നു. എൻ്റെ വൈഫ് ഗർഭിണിയായിരുന്നു. ഈ നവംബർ 3 കഴക്കൂട്ടെ ഏജ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ കൊണ്ടുപോയ കാർഡ് പോസിറ്റീവായിരുന്നു. അവിടെ നിന്ന് അവിടുത്തെ ലാബിൽ നിന്ന് റിപ്പോർട്ട് നെഗറ്റീവ് റിപ്പോർട്ടും തന്നു. അനാവശ്യമായിട്ടാണ് അവർ ഗുളിക തന്നത്. ഗർഭിണി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗുളിക തന്നത്? ഗർഭിണിയാണെന്ന് സംശയത്തിന്, അതായത് കൊണ്ടുപോയ കാർഡ് പോസിറ്റീവായിരുന്നു, ലൈറ്റ് മങ്ങിയ പോസിറ്റീവ്. ആ ഏജ് ഹോസ്പിറ്റലിലെ റിപ്പോർട്ട് നെഗറ്റീവും, അപ്പം നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത് സാധാരണഗതിയിൽ ഏത് ഡോക്ടറായാലും 1-2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ വരൂ, അപ്പോഴും കുറച്ചുകൂടെ തെളിയും, ഗർഭിണിയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും, അല്ലെങ്കിൽ അവർക്ക് രക്തം പരിശോധിക്കാമായിരുന്നു, സ്കാൻ ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വേറെ യൂറിൻ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരെന്തിനും ഗുളിക തന്നു. ഈ ഗുളിയെ പറ്റി ഞാൻ തിരക്കിയപ്പോഴും ഒരു ഡോക്ടർമാരും നമുക്ക് റിപ്പോർട്ട് തരാൻ തയ്യാറല്ല. അവരെല്ലാവരും പറയുന്നത് ഈ ഗുളിയെ കഴിച്ചുകൂടാ, ഈ ഇത് പ്രഗ്നൻസി സമയത്ത് ഗുളിയ കഴിച്ചാൽ അബോർഷൻ സംഭവിക്കും, കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കും, പിന്നെ അതേപോലെ ഇനി എന്നിട്ട് സമാധാന വാക്കുകളാണ്. ഡോക്ടർ നിർദ്ദേശിച്ച ഈ ഗുളിക കഴിച്ചതിനെ തുടർന്ന് കഠിനമായ വയറുവേദനയും നടുവുവേദനയും മറ്റ് അസ്വസ്ഥതകളും ഒക്കെ കാരണം കടക്കലിലെ ആശുപത്രിയിൽ പരിശോധിച്ചപ്പോഴാണ് ആദ്യം സ്വയം
പരിശോധനയിലെ റിസൾട്ട് ശരിയായിരുന്നു എന്നുള്ളതാണ് സനൂജ മനസ്സിലാക്കുന്നത്. സനൂജ അപ്പോൾ 5 ആഴ്ച വളർച്ചയുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണ് എന്ന് ഈ സ്കാനിംഗ് റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നു. തുടർന്ന് തെറ്റായ പരിശോധനാ ഫലം നൽകിയ ആശുപത്രിയിൽ വീണ്ടും എത്തി പരിശോധിച്ചപ്പോഴും കൃത്യമായ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച അത് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് സനൂജ പറയുന്നത്. എന്നാൽ അപ്പോഴേക്കും ഗർഭിണിയല്ല എന്ന് പറഞ്ഞ ഡോക്ടർ നൽകിയ വെൽനോർ 10 mg ഗുളിക 5 ദിവസവും സനൂജ കഴിച്ചിരുന്നതായാണ് ആരോപിക്കുന്നത്. ഞങ്ങൾക്ക് പുതിയൊരാളും കൂടെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ സന്തോഷത്തോടെയാണ് മാഡത്തിൻ്റെ ഞങ്ങൾ ചെല്ലുന്നത്. ചെന്നപ്പോഴത്തേക്കും മാഡത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ പ്രതികരണം മോശമായിരുന്നു. 5 ദിവസം കഴിക്കാൻ പറഞ്ഞു. ആ ടാബ്ലറ്റ് 5 ദിവസം കഴിച്ചു. ഡെയിലി 2 ടാബ്ലറ്റ് വെച്ച് 10 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയറിന് ചെറിയ വേദനയും കാര്യങ്ങളും അസ്വസ്ഥതയും തോന്നി. അസ്വസ്ഥതയും തോന്നിയപ്പോഴത്തേക്കും മാഡം പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കടക്കൽ, എനിക്ക് നല്ല വയറുവേദനയായപ്പോൾ കടക്കൽ ഡോക്ടർ സ്കാൻ എന്ന് പറയുന്നത് എൻ്റെ മോനെ കാണിക്കുന്നത് അവിടെയാണ് മീഡിയർ. അവിടെ പോയി നമ്മൾ സ്കാൻ ചെയ്ത് പറഞ്ഞു, മാഡം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ലൈറ്റായിട്ടുള്ള പോസിറ്റീവാണ് വന്നത്. ഞാൻ അവിടെ ഏജിയിൽ ഇതുപോലെ കാണിച്ചപ്പോൾ എനിക്കിതുപോലെ ടാബ്ലറ്റ് തന്നു. ഞാനത് കഴിച്ചിരുന്നു. അതിനുശേഷം ഈ വയറുവേദന എന്ന് പറഞ്ഞു. അങ്ങനെ മാഡം സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് 4 ആഴ്ചയും 6 ദിവസവും പ്രായമായി കുഞ്ഞ്. അതായത് 5 ആഴ്ച വളർച്ചയായി. ഒരു കാര്യം സൂചിപ്പിക്കാം, വെൽനോ 10 mg എന്ന ഗുളിക ഗർഭിണികൾക്കോ മുലയൂട്ടുന്ന അമ്മമാർക്കോ കർശനമായും നൽകാൻ പാടില്ലാത്ത വിഭാഗത്തിലുള്ള ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ഗുളികയായാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഇതുപ്രകാരം ഫോക്കസ് റിപ്പോർട്ടർ ഡോക്ടർ രശ്മി എലിസബത്ത് ജോണിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നിഷേധാത്മകമായ മറുപടിയാണ് അവർ നൽകിയത്. രശ്മി മാഡത്തിനെ ഞാൻ വിളിച്ചു. മാഡത്തിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അന്നേ പറഞ്ഞില്ലേ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഈ ടാബ്ലറ്റ് കഴിച്ചതിൻ്റെ പ്രകാരം എൻ്റെ വയറ്റിൽ യൂട്രസിനകത്ത് ബ്ലീഡിങ് കെട്ടി കിടക്കുകയാണ്, എനിക്ക് വയറിന് വേദനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെടുത്ത് പറഞ്ഞു, സനൂജ ഇങ്ങ് വാ, എങ്കിൽ ഇങ്ങ് വന്നേരെ നമുക്കിവിടെ ഗുളിക വെക്കാമെന്ന് പറഞ്ഞു. ഗുളിക വെച്ച് ആഘോഷം ചെയ്ത് കളയാന്നാ എൻ്റെ അടുത്ത് മാഡം ആദ്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗുളിക വെക്കാനാണോ മാഡം എന്ന് ഞാൻ എടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഗുളിക വെക്കാം എന്നാൽ ബ്ലീഡിങ് ആയി കിടക്കുമെന്നല്ലേ പറഞ്ഞത്. ഞാൻ അങ്ങനെ മാഡത്തിനെ കാണാൻ ഇവിടെ വന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. ഞാൻ ചോദിച്ചു, മാഡം എന്തിനാണ് എനിക്ക് അന്ന് ആ ടാബ്ലറ്റ് തന്നതെന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞത് ഇയാൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ്. ഞാൻ പറഞ്ഞു, അതിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്ന പോസിറ്റീവ് കാർഡാണെന്ന് മാഡത്തിൻ്റെ അടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ തർക്കിച്ചപ്പോൾ പറയുന്നു, ഇത് ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാണ് മാഡം മാറ്റിയത്. ഇത് ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ അംഗീകരിക്കത്തില്ല. ഞമ്മൾ മാഡം അതും ഇതും കണക്ക് കൂട്ടി നോക്കുമ്പോൾ എൻ്റെ വയസ്സിൽ ഇപ്പോൾ കിടക്കുന്ന കുഞ്ഞിന് 5 ആഴ്ച വളർച്ചയായി. സംഭവത്തിൽ പോലീസ് FIR ഇടാൻ വൈകുന്നു എന്നുള്ള കാര്യവുമൊക്കെ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഓരോ ഡോക്ടറുടെയും മുന്നിലെത്തുന്നത് ഓരോ ജീവനാണ്. ഗർഭിണിയാണ് എന്ന് പറഞ്ഞ ഒരു യുവതി സമീപിക്കുമ്പോൾ യൂറിൻ ടെസ്റ്റിൽ അത് തെളിഞ്ഞില്ല എങ്കിൽ സാധാരണ രീതിയിൽ മറ്റ് പരിശോധനകളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അതുണ്ടായിരുന്നിട്ടും വിശദമായി പരിശോധിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാത്തിരിക്കാൻ നിർദ്ദേശം നൽകുകയോ ഒക്കെ ചെയ്യാതെ ധൃതിയിൽ പ്രഗ്നൻസി കാറ്റഗറിയിൽ പോലും ഇല്ലാത്ത ഒരു ഗുളിക ഈ അമ്മയ്ക്ക് നൽകുകയും ഗർഭസ്ഥ ശിശുവിനെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തെറ്റ് തന്നെയാണ്. മനഃപൂർവ്വമായ ഒരു നരഹത്യ എന്ന് വേണമെങ്കിൽ പോലും പറയാതെ വയ്യ എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള അബോർഷൻ, അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ ഗർഭാവസ്ഥയിൽ തന്നെ കൊല്ലുന്ന തരത്തിലുള്ള കൈപ്പിഴവുകൾ, ചികിത്സാ പിഴവുകൾ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. വളരെ ശക്തമായ നടപടികൾ തന്നെ ഇതിനെതിരെ, ഇത് സത്യമാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടാൽ ശക്തമായ നടപടികൾ തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്.